നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ഈ ചിത്രങ്ങൾ വൈറലാകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതും ഒക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു. പക്ഷേ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ അവഹേളിക്കരുത്, അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ മോശമായി ചിത്രീകരിക്കരുത് എന്ന ശക്തമായ താക്കീത് കേരള പോലീസ് നൽകിയിട്ടുണ്ട്. വളരെ ശക്തമായ നടപടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും അത് തന്നെ വേണം. ഇലക്ഷൻ മത്സരിക്കുന്നവരെ നമുക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു രാഷ്ട്രീയ അവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വിമർശിക്കാം എന്നുള്ളതല്ലാതെ ആരെയും വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ ഒരാളെ സമൂഹ മാധ്യമത്തിലൂടെ മോശക്കാരാക്കാനോ മോശക്കാരിയാക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല. അത് നിയമവിരുദ്ധമാണ്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രവും അതിന്റെ ആ സ്ഥാനാർത്ഥിയുടെ വേഷവും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, അതായത് വിവേചനമില്ലാത്ത വികസനത്തിന് വേളാങ്കല്ലൂർ പഞ്ചായത്ത് നെടുങ്കാണത്ത് കുന്ന് വാർഡ് 10-ാം വാർഡ് SDPI സ്ഥാനാർത്ഥി വേണി കൃഷ്ണയെ വിജയിപ്പിക്കുക, കന്നഡ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നൊരു പോസ്റ്റർ കണ്ടു. പക്ഷേ ഈ വേണി കൃഷ്ണയുടെ വേഷം കണ്ടിട്ട് ഒരു വേണി കൃഷ്ണയാണ് എന്ന് തോന്നുന്നില്ല. തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടമാണ്. എന്തായാലും വിജയാശംസകൾ നേരുന്നു വേണി കൃഷ്ണയ്ക്ക്. ഇത് ഷഹാന എന്ന ഒരു ലേഡിയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ആ പ്രദേശത്തുള്ളവർ തന്നെ പറഞ്ഞതാണ്, ഷഹാനയായി മാറി. പക്ഷേ പേര് ഗസറ്റിൽ മാറ്റാൻ വിട്ടുപോയതായിരിക്കാം ചിലപ്പോൾ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇനി ഷഹാനയായി മാറ്റുകയാണെങ്കിൽ വോട്ട് കുറയുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു വേഷത്തിലാണ്, വേഷവിധാനത്തിലാണ് ഇത് കാണുന്നത്. SDPI സ്ഥാനാർത്ഥികളായി ഒരുപാട് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ വിശ്വാസികളായ ഒരുപാട് പേർ പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഇലക്ഷന് നിൽക്കുന്നതായുള്ള ഒരു വാർത്ത ഇതിനു മുൻപ് തത്വമയി ന്യൂസ് നൽകിയിരുന്നു. അതായത് ഇതിനകത്ത് പ്രധാനമായി പറയേണ്ടത് CPM ഇടപെടലാണ്. CPM ഇപ്പോൾ ഈ വേണികൃഷ്ണയുടെ കാര്യമൊക്കെ അവിടെ മാറ്റിവെച്ച് കഴിഞ്ഞാലും CPM ഇടപെടലാണ് ഇതിനകത്തൊക്കെ തന്നെ വളരെ കാര്യമായി ഉണ്ടാകുന്നത്. CPM SDPI തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തമാകും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ ഇവർ നമ്മുടെ UDFകാർ ഒരു സഖ്യമുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ CPM ഇതുപോലെ SDPI അതുപോലെയുള്ള പാർട്ടികളുമായി, തീവ്ര സ്വഭാവമുള്ള പാർട്ടികളുമായി പണ്ടേ ഒരു ബന്ധമുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, ഇടത് ഇതുപോലെയുള്ള മതമൗലികവാദികളുടെ ഒരു കൂട്ടുകെട്ട് രഹസ്യമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പരസ്യമായ രഹസ്യമായിരിക്കാം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ വേണികൃഷ്ണ ഇതുകൊണ്ടാണോ വേണികൃഷ്ണ എന്ന് പേര് ചേർത്ത് ഈ തലയിൽ തട്ടമൊക്കെ ഇട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അവിടുത്തെ SDPIക്കാരോട് ചോദിച്ചാൽ അറിയുമായിരിക്കാം. അല്ല ഇനി പേര്, ഒറിജിനൽ പേര് വേണമല്ലോ. കാരണം ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ കൃത്യമായ പേര് ചേർക്കാനായിട്ട്, അതായത് നമ്മളുടെ റോൾസിലുള്ള പേര്, ഔദ്യോഗികമായ പേര് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ പേര് മാറ്റാൻ മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഇനി CPMക്കാരാരെങ്കിലും പറഞ്ഞോ ഈ പേരുകൂടി ഇട്ട് കഴിഞ്ഞാൽ കുറെ CPMക്കാരും കൂടെ വോട്ട് ചെയ്യും, അപ്പോൾ എന്തായാലും ജയിക്കാം എന്ന് CPMക്കാരാരെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. അപ്പോൾ ഈ ഇലക്ഷനിൽ കാണിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള പല പല തരികടകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPMും ഇതുപോലെ SDPIയും ഒക്കെ പലതരത്തിൽ ചിലപ്പോൾ അവർക്ക് ജയിക്കാൻ സാധിക്കുമായിരിക്കും, എങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിച്ച് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് പലതരത്തിലുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിലാണെങ്കിൽ ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാനും പറ്റില്ല. എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, മറുപടി പറയാനും സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ കൂടെ വരുന്നവർക്കോ അറിയില്ല. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പുകളുടെ മാത്രമല്ല, ഇത്തരം ഗിമ്മിക്കുകളുടെയും പലതരത്തിലുള്ള സർക്കസുകളുടെയും പലതരത്തിലുള്ള എന്തു പറയുക അടിയിലൂടെയുള്ള കൂട്ടുകെട്ടുകളുടെയും അതുപോലെ തന്നെ രഹസ്യം പറഞ്ഞ് ഉറപ്പിച്ച കൂട്ടുകെട്ടുകളുടെയും ഒക്കെ ഒരു കാലം കൂടിയാണ് ഇതെന്ന് വേണം പറയാൻ. പിന്നെ ഈ പ്രാദേശികമായി തന്നെ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഇപ്പം മുസ്ലിം മതത്തിന് പ്രാധാന്യമുള്ള ഒരു മേഖല, കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മേഖലയാണെങ്കിൽ തീർച്ചയായും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക. അതിപ്പോൾ CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതായത് ഈ മതേതരം എന്നൊക്കെ പറയുമെങ്കിലും മതം എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടിക്കലർത്തുന്ന ജനാധിപത്യ സംവിധാനത്തെ ഈ രീതിയിൽ മാറ്റി തീർക്കുന്ന പരിപാടിയാണ് കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തട്ടമിട്ട് SDPI സ്ഥാനാർത്ഥിയായി പോസ്റ്ററുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വേണികൃഷ്ണയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇപ്പോഴുള്ള പേര് ഷഹാന ആണെന്നാണ് പറയുന്നത്. വേറൊരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചതിൽ പിന്നെ മതം മാറിയതാകാം, നമുക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും കൊള്ളാം ഈ പരിപാടി. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ പല പോസ്റ്ററുകളും പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇതുപോലെ വ്യത്യസ്തമായ പോസ്റ്ററുകൾ, അതായത് പെട്ടെന്ന് കാണുമ്പോൾ അല്പം വ്യത്യസ്തത തോന്നുന്ന ഒരു വ്യത്യസ്തമായ ഒരു പോസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഒരു വാർത്തയായി നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ അതിപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് മുന്നണി സംവിധാനം വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് രഹസ്യ സംവിധാനം വേണമെങ്കിലും ഉണ്ടാക്കാം, ജനങ്ങൾ വോട്ട് ചെയ്താൽ ജയിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞ എന്തെങ്കിലും പോസ്റ്ററുകളോ എന്തെങ്കിലും കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് കൂടി ഒന്ന് അയച്ചു തന്നാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.